Hi friends, welcome to Sushmira and Rishmi. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും എന്നൊരു ഭാഗമാണ് നമ്മുടെ കേരള പി എസ് സി ടെൻത്ത് ലെവൽ സിലബസിലെ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന ടോപ്പിക് ആണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ക്ലാസ്സസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ആ ക്ലാസ്സസ് കാണുക. നമുക്കിത് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമ്മൾ ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ എസ് സി ആർ ടി പാഠപുസ്തകവും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം, ഒന്നാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ ഈ കാണുന്ന ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ കാണുന്നുണ്ട് ഇല്ലേ. ഇനി അതേപോലെ തന്നെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ ഒന്നാമത്തെ മൂലകം. ആധുനിക പീരിയോഡിക് ടേബിള് അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ടാണ് ഹെൻറി മോസ്ലി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ആദ്യത്തെ മൂലകമായ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ ഒന്നായിരിക്കും. ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ പ്രതീകം എന്താണ്? ക്യാപിറ്റൽ എച്ച് എന്ന ആൽഫബറ്റ് കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഹൈഡ്രജന് പേര് നൽകിയത് അന്റോണിയോ ലവോസി ആണ് പേര് നൽകിയത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജന് പേര് നൽകിയത് അന്റോണിയോ ലവോസി ആണ്. ആ ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓർത്തോ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ, ഇതെല്ലാം തന്നെ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു തോന്നൽ പോകും, എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഹൈഡ്രജനെ ഇന്ധനമായി ഉപയോഗിക്കാത്തത് എന്നുള്ളത്. വഴിയെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഹൈഡ്രജന്റെ ഒരു ആറ്റമിക് ആ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്. അത് കേന്ദ്രമാണ്. ഈ കേന്ദ്രം നമ്മുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ ഹൈഡ്രജന്റെ ഒരു പ്രത്യേകത എന്താണ്? നാച്ചുറലി എക്സിസ്റ്റിംഗ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1H1. നമ്മൾ റെപ്രസെൻറ്റേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 1H1 ഇതിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന 1 എന്ന് പറയുന്നത് അതിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഈ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാസ് നമ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആറ്റമിക് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ കാണുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിൽ എന്തുണ്ട്? കേന്ദ്രത്തിൽ ഇതാണ് കേന്ദ്രം എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ എന്തുണ്ട്? കേന്ദ്രത്തിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്. ചുറ്റും എന്ത് വട്ടം കറങ്ങി നടക്കുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ വട്ടം കറങ്ങി നടക്കുന്നുണ്ട്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകവുമാണ് ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. അത് നമുക്ക് ഓർത്തു വയ്ക്കാൻ സൗകര്യമാണ്. കാരണം ഹൈഡ്രജന്റെ പൊതുവെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രീതി, രൂപം, അതിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. ഏറ്റവും ലഘുവായ ആറ്റമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടു ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ്, അതുകൊണ്ടാണ് ലഘുവാറ്റം എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ജലത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. നമ്മുടെ ഹൈഡ്രജൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് നോക്കൂ. ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പാണ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് എന്ത് വരുന്നത്? ഹൈഡ്രജൻ വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആൽക്കലി ലോഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലോഹ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഹൈഡ്രജനെ അവിടെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ആസിഡിന്റെയും ആൽക്കലിയുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ, ഓക്കെ, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാലോ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, അമോണിയ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഈ എല്ലാത്തിലും നമ്മൾ പറഞ്ഞു എല്ലാ ആസിഡ്സിലും ഉള്ള ഒരാളാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. അപ്പോൾ എച്ച് സി എൽ ആയാലും എച്ച് ടു എസ് ഒ ഫോർ ആയാലും എച്ച് എൻ ഒ ത്രീ ആയാലും എച്ച് എച്ച് ടു സി ഒ ത്രീ ആയാലും എത്തനോയിക് ആസിഡ് എച്ച് ത്രീ സി ഒ ഒ എച്ച് ആയാലും എൻ എച്ച് ത്രീ ആണ് അമോണിയയുടെ എന്നുള്ളത് പഠിക്കാനുള്ളതാണ്. നമ്മൾ മുന്നേ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ എ ഒ എച്ച് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് വരുന്നത്. ഓക്കെ, ക്ലോർ ആൽക്കലി പ്രോസസ് ആണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിങ്ങൾ കണ്ടല്ലോ എല്ലാത്തിലും എന്തുണ്ട്? എല്ലാ ആസിഡ്സിലും ഉള്ളതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലെ ന്യൂക്ലിയർ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആണ്. കാർബണിനെ കൂടാതെ മണ്ണെണ്ണയിലുള്ള ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. മണ്ണെണ്ണയിൽ കാർബണിനെ കൂടാതെയുള്ള ഘടകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ദ്രവീകരണ സാധ്യത ഇല്ലാത്ത വാതകമാണ്.
സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ്, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ്, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹമാണ്, വനസ്പതി നെയ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ്. നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്ന ഒരു പേര് പഠിച്ചിരുന്നു മുൻപ്. ഹൈഡ്രോജനേഷൻ വനസ്പതി നെയ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടിട്ടാണ് എന്ത് നിർമ്മിക്കുന്നത്? വനസ്പതി നിർമ്മിക്കുന്നത്. ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞു വഴിയെ പറയാമെന്ന്. എന്താണ്? ഉയർന്ന സ്ഫോടന സാധ്യതയാണ് കേട്ടോ. ഹൈലി ഇൻഫ്ലേമബിൾ ആണ് ഹൈഡ്രജൻ. സോ അതുകൊണ്ടാണ് നമ്മൾ ഭാവിയിലെ ഇന്ധനം എന്ന് അതിനെ വിളിക്കുന്നത്. ആസ് ഓഫ് നോ നമുക്ക് അതിന്റെ ആ സ്ഫോടന സാധ്യതയെ അടിച്ചമർത്തിക്കൊണ്ട് ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡ് ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാൻ കാരണം അതിന്റെ ഹൈലി ഇൻഫ്ലേമബിൾ നേച്ചർ ആണ് കാരണമായത്. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ ആണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ, സൂര്യനിൽ നടക്കുന്നതും അതല്ലേ. ഹൈഡ്രജൻ കത്തി ഹീലിയം ആകുന്നു, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ആണവ നിലയങ്ങളിൽ മോഡറേറ്റർ ആയി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ആണവ നിലയങ്ങളിൽ മോഡറേറ്റർ ആയി ഉപയോഗിക്കുന്നത്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഏറ്റവും കുറവ് ഐസോട്ടോപ്പ് കാണുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതലുള്ളത് ടിന്നിനാണ്. 10 ഐസോട്ടോപ്സ് ഉണ്ട് ടിന്നിന്. ഏറ്റവും കുറവുള്ളത് ഹൈഡ്രജൻ ആണ്. 3 ഐസോട്ടോപ്സ് ആണല്ലേ ആർക്ക്? ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ആണുള്ളത്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് ഏതൊക്കെയാണ്? 1H1, 1H2, 1H3. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, 3 ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്സ് ആണ്. പഠിക്കാനുള്ളതാണ് 3. അതിൽ പ്രോട്ടിയം, ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. സാധാരണ ഹൈഡ്രജൻ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് പ്രോട്ടിയത്തെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സാധാരണ ഏറ്റവും കൂടുതലായി ഹൈഡ്രജൻ കാണുന്നത് പ്രോട്ടിയം എന്ന രീതിയിലാണ്. സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ഈ പ്രോട്ടിയം എന്ന് പറയുന്നത്. ഈ പ്രോട്ടിയത്തിൽ എന്തില്ല എന്നാ പറഞ്ഞത്? നമ്മള് പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസിലെ ന്യൂട്രോൺ ഇല്ല. ഓക്കെ, ഡ്യൂട്ടീരിയം ആണ് രണ്ടാമത്തേത്, 1H2. ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് എന്ത്? ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. ഘന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ആരെന്ന് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹെറോൾഡ് യുറേ ആണ് ഡ്യൂട്ടീരിയം കണ്ടെത്തിയത്. ഡ്യൂട്ടീരിയം കണ്ടെത്തിയത് ആരാണ്? ഹെറോൾഡ് യുറേ ആണ് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത്. അടുത്തത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്സിന്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജന്റെ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്, 1H1. ഈ ഫോമുല ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതിൽ ന്യൂക്ലിയസിൽ എന്തില്ല? ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. അറ്റോമിക നമ്പർ എത്രയാണ്? അറ്റോമിക നമ്പർ 1. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. ക്യാപിറ്റൽ സെഡ് കൊണ്ടാണ് നമ്മൾ ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുക. മാസ് നമ്പർ ക്യാപിറ്റൽ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. മാസ് നമ്പർ ഡിഫറെന്റ് ആവണമെങ്കിൽ കാരണം എന്തായിരിക്കും എന്നാണ് നമ്മൾ മുന്നേ പഠിച്ചത്. മാസ് നമ്പർ വ്യത്യാസമായി വരണമെങ്കിൽ തീർച്ചയായും അതിലെ ന്യൂട്രോൺസിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ന്യൂട്രോൺസിന്റെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും, അപ്പോഴാണ് മാസ് നമ്പറിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമലി കാണുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇത് ഡ്യൂട്ടീരിയമാണ്, ഇത് ട്രിഷ്യമാണ്. ഇവിടെ കേന്ദ്രത്തില് ന്യൂക്ലിയസില് 2 ന്യൂട്രോൺസ് ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസിൽ 1 ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസിലെ ന്യൂട്രോൺ ഇല്ല. ഓക്കെ, മനസ്സിലുറച്ചോന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏത്? പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണിത്. റേഡിയോ ആക്ടിവിറ്റി സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ലിക്വിഡ്ഫൈഡ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ലിക്വിഡ് ഹൈഡ്രജൻ, ദ്രവ ഹൈഡ്രജൻ ആണ്. എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളുടെയും പൊതുഘടകം കാർബണും ഹൈഡ്രജനുമാണ്. ചീനമുട്ടയുടെ ഗന്ധമുള്ള വാതകം H2S ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം എന്ന് പറയുന്നത് H2S ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് ഹൈഡ്രജൻ സയനൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയനൈഡ് സയനൈഡ് എന്നൊക്കെ കൊടുക്കാറുണ്ട്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ് ആണ്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രോസസ്സ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബോഷ് പ്രോസസ്സ് എന്നാണ്. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ജലവും പൊട്ടാസ്യവുമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ ആണ്. ജലം പൊട്ടാസ്യവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം. ഇത് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മുൻവർഷ ചോദ്യ പേപ്പർ ചെയ്ത് ശീലമുള്ളവർക്ക് കണ്ടിട്ടുണ്ടാവും. LT Level PQ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം, അത് ഹൈഡ്രജൻ ആണ്.
ഓക്സിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും കോൾ ഗ്യാസും ചോദിച്ചിട്ടുണ്ട്, കമ്പോസിഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മൂന്നിലും ഉള്ള സംഭവമാണ്. അത് ആദ്യം തന്നെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും വാട്ടർ ഗ്യാസിലും ഉണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസിലും ഉണ്ട്, കോൾ ഗ്യാസിലും ഉണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? പ്രൊഡ്യൂസർ ഗ്യാസിലാണെങ്കിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടാതെ നൈട്രജനും കൂടിയുണ്ട്. കോൾ ഗ്യാസിലാണ് എങ്കിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടാതെ മീഥെയ്നും കൂടിയുണ്ട്, CH4 അല്ലേ. മീഥെയ്ൻ എന്ന് പറയുന്നത് CH4 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നോക്കി വെച്ചേക്കെ. ഇത് മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ള ഹൈഡ്രജൻ സംയുക്തം ഏത്? ഒരു മുൻവർഷ ചോദ്യമാണത്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ള ഹൈഡ്രജൻ സംയുക്തം എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിനെയാണ്. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഓക്സിജനിൽ ഈ കത്തുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? H2O അല്ലെങ്കിൽ ജലം ലഭിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ചിട്ടുണ്ടാകുന്ന സംയുക്തമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അതുപോലെ അമോണിയ, NH3, അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഇത് SRT പാഠപുസ്തകത്തിൽ ഒരു പോയിന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ ആണ്. അടുത്തത് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അടുത്തത് ഓക്സിജൻ ആണ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 16 മൂലകമാണ്. അറ്റോമിക് നമ്പർ 8 ആണ് വരുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ഇനി അഥവാ ഓപ്ഷനിൽ ഓക്സിജൻ കണ്ടുപിടിച്ചത് എന്ന ചോദ്യത്തിന്റെ ഓപ്ഷനിൽ ജോസഫ് പ്രീസ്ലി ഇല്ല എങ്കിൽ കാൽഷീലെ എന്ന ആൻസർ തിരഞ്ഞെടുക്കാം. ഇല്ല എങ്കിൽ മാത്രം കാൽഷീലയെ ഉത്തരമായി തിരഞ്ഞെടുക്കാം. ഓക്കെ, ഓക്സിജന് ആ പേര് നൽകിയത് ലവോസി ആണ്. അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക, ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണെങ്കിലും ഓക്സിജന് ഓക്സിജൻ 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 എന്ന് പേരിട്ട് കൊടുത്തത് അന്റോണിയോ ലവോസി ആയിരുന്നു. ജീവജാലങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. നിറം, മണം, രുചി എന്നിവ ഇല്ലാത്തൊരു വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. ഒട്ടുമിക്ക പോയിന്റ്സ് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 16 മൂലകമാണ് എന്നുള്ളതും അറ്റോമിക് നമ്പർ 8 ആണ് വരുന്നത് എന്നുള്ളതുമാണ് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. ഓക്സിജൻ ഫാമിലി ഏതാ? ഇതാണ് പീരിയോഡിക് ടേബിളിലെ 16 ഗ്രൂപ്പ് വരുന്നത്, ഓക്സിജൻ ഫാമിലി. ഓക്സിജൻ ഫാമിലിയെ നമ്മൾ ചാൽക്കോജൻസ് എന്നും വിളിക്കും. അറ്റോമിക് നമ്പർ 8 ആണ് വരുന്നത് ഓക്സിജന്റെ. അതേപോലെ തന്നെ മാസ് നമ്പർ 16 വരുന്നത്. ഓക്സിജന്റെ മാസ് നമ്പർ പഠിച്ചു വെക്കണം, കാരണം അത് പ്രിലിംസിന് വേണ്ടിയിട്ട് പറയല്ല ഞാൻ. മെയിനിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ് ആയി പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും നോക്കുക നമ്മുടെ SRT പാഠപുസ്തകത്തിലും മുന്നോട്ട് ചോദ്യ പേപ്പറുകളിലും മോളിക്കുലർ മാസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായും ഉപകരിക്കുന്ന ഒന്നാണ് ഓക്സിജന്റെ മോളിക്കുലർ അല്ലെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മാസ് നമ്പറും കൂടെ പഠിച്ചു വെക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം നമുക്ക്. സോ ഇതാണ് ഓക്സിജൻ ആറ്റത്തിന്റെ സ്ട്രക്ചർ തന്നിരിക്കുന്നത്. ഓക്സിജനിലെ 8 പ്രോട്ടോണും 8 ന്യൂട്രോണും ആണുള്ളത്. അതിന്റെ ഉള്ളില് ഇന്നർ ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺസ് ആണ്, ബാഹ്യതമ ഷെല്ലിലുള്ളത് 6 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ്രവ ഓക്സിജൻ ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു. ഈ നിറം ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ലിക്വിഡ് ഓക്സിജന്റെ കളർ ചോദിച്ചിട്ടുണ്ട്, അത് ലൈറ്റ് ബ്ലൂ ഇളം നീല നിറമാണ് വരുന്നത്. മുങ്ങൽ വിദഗ്ധർ അക്വാലെൻസിൽ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജനും അതുപോലെ തന്നെ ഹീലിയവും. ഓക്സിജനും ഹീലിയവും ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങളാണ് ഓക്സിജനും ഹൈഡ്രജനും. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ 89% എന്താണ്? ഓക്സിജനാണ്. ശുദ്ധജലത്തിലുള്ള ഓക്സിജന്റെ അളവ് എത്ര പെർസെൻറ്റേജ് ആണ്? 89% ആണ്. തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജ്വലനം എന്ന് വിളിക്കുന്നത്. എന്താണ് കമ്പഷൻ അല്ലെങ്കിൽ എന്താണ് ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രതിഭാസത്തെയാണ് നമ്മൾ ജ്വലനം കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, അശ്രദ്ധ കൊണ്ട് തെറ്റിക്കരുത്. ഫോട്ടോസിന്തസിന്റെ ടൈമിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജൻ ആണ്. ക്ലോറിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകമാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഏത്? ഒരു മുൻവർഷ ചോദ്യമാണ്.
പൊട്ടാസ്യം പെർ മാഗ്നേറ്റ് അല്ലെങ്കിൽ കെ എം എൻ ഒ ഫോർ, കെ എം എൻ ഒ ഫോർ പൊട്ടാസ്യം പെർ മാഗ്നേറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ലഭിക്കുന്ന വാതകം ഏതാണ്? ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഓക്സിജൻ ആണ് ലഭിക്കുന്നത്. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരം ഏതാണ്? ആൽമരമാണ്. അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ വലിയ ആൽമര ചുവട്ടിൽ പോയി കിടക്കരുത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരമായ ആൽമരം മറ്റൊരു സമയത്ത്, അതായത് ബ്രീത്തിങ് നമ്മൾ പഠിക്കുന്നുണ്ട് സസ്യങ്ങൾ, പകൽ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ രാത്രി സമയങ്ങളിൽ കാർബൺ ഡയോക്സൈഡാണ് സസ്യങ്ങൾ ഉള്ളിലേക്ക് ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡയോക്സൈഡാണ് കൂടുതലായിട്ടും ആ പരിസരത്തൊക്കെ വലിയ ആൽമര ചുവട്ടിലൊക്കെ ധാരാളം കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കും. അപ്പൊ തീർച്ചയായും അത് സഫൊക്കേഷൻ ഇടയാക്കും. അതുകൊണ്ടാണ് വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ആൽമരത്തിന്റെ ചുവട്ടിൽ രാത്രി കാലങ്ങളിൽ പോയി കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസനും ചേർന്നാണ്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസനും ചേർന്നിട്ടാണ് ഓസോൺ പാളി കണ്ടുപിടിച്ചത്. ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ്. ഓസോണിന്റെ നിറം O3, ഓസോണിന്റെ നിറം ഇളം നീല നിറമാണ്. ഇതാണ് ഓസോണിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്, O3. ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനം വരുന്നത്. ഓസോൺ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്നത് മുൻവർഷ ചോദ്യമാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അൾട്രാ വയലറ്റ് വികിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? നമ്മുടെ ഓസോൺ ആണ്, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ആണ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഏത് ഘടകമാണ് ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത് എന്നൊരുക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ക്ലോറിൻ ആണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അത് തുളസിയാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? അത് തുളസിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ചെയ്യാനുള്ളത്. മറ്റൊരു സെഷനിൽ നമുക്ക് ആറ്റമിക് മാസും മോളിക്കുലാർ മാസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൂടെ പഠിക്കാം. ആദ്യം തന്നെ ഈ സിലബസ് അനുസരിച്ച് ഹൈഡ്രജൻ ഓക്സിജൻ ഇപ്പൊ തന്നിരിക്കുന്ന മെറ്റീരിയൽ വെച്ച് കൃത്യമായി തന്നെ പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ തരുന്ന നമ്മുടെ ഗൂഗിൾ ഫോം ടെസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. കറക്റ്റായിട്ട് നല്ല ആത്മാർത്ഥമായി പഠിച്ച് ഫോം ടെസ്റ്റ് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ റാങ്ക് ലിസ്റ്റ് പിറ്റേ ദിവസം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബൈ ബൈ.